മലപ്പുറം ജില്ലയിലെ ആനക്കയത്ത് 1963 സംസ്ഥാന കൃഷിവകുപ്പിന് കീഴിൽ കശുമാവ് ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത്. 2011 ജൂൺ 21 കാർഷിക ഗവേഷണ കേന്ദ്രം ആനക്കയം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. കശുമാവ് ഗവേഷണ രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു. അത്യുൽപാദന ശേഷിയുള്ള കശുമാവിനങ്ങളായ ആനക്കയം 1, ധരശ്രീ, അക്ഷയ, അനഖ, ശ്രീ എന്നിവ ഇവിടുത്തെ പരീക്ഷണശാലയിൽ രൂപം കൊണ്ടവയാണ്. ഹൈടെക് കൃഷിയിലെ ഗവേഷണം, ഉദ്യാനവിളകളിലെ ഗവേഷണവും നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനവും, പഴം പച്ചക്കറി സംസ്കരണം, പ്രിസിഷൻ ഫാമിംഗ്, ഹൈടെക് ഹോർട്ടിക്കൾച്ചർ, ടിഷ്യൂ കൾച്ചർ എന്നീ മേഖലകളിൽ ഗവേഷണം സ്വീകരിച്ചു വരുന്നു. നബാർഡിന്റെ സഹായത്തോടുകൂടി ആരംഭിച്ച പഴം പച്ചക്കറി സംസ്കരണ യൂണിറ്റിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി വിപണനം നടത്തുന്നു. കാർഷിക അനുബന്ധ വിഷയങ്ങളിൽ ആവശ്യമായ വിവിധ പരിശീലനങ്ങൾ സംഘടിപ്പിക്കുവാൻ ഈ പരിശീലന ഹാൾ ഏറെ സഹായകരമാണ്. പരിശീലനാർത്ഥികൾക്ക് താമസിക്കുവാനായി ട്രെയിനീസ് ഹോസ്റ്റലും ഈ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നു. ഈ കേന്ദ്രത്തിൽ ടിഷ്യൂ കൾച്ചർ ലബോറട്ടറി, മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റ്, ജൈവ കീടനാശിനി കുമിളിനാശിനി നിർമ്മാണ യൂണിറ്റ് എന്നിവയും സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെ ഒരു അഗ്രോ ടൂറിസം പദ്ധതിയും കുട്ടികളുടെ പാർക്കും ഈ പദ്ധതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. 50 ലക്ഷം, 20 ലക്ഷം, 5 ലക്ഷം ലിറ്റർ വീതം മഴവെള്ളം സംഭരിക്കുവാൻ കഴിവുള്ള മഴവെള്ള സംഭരണികൾ ഫാമിലെ ജലസേചനത്തിനും അതോടൊപ്പം മത്സ്യകൃഷിക്കും ഉപയോഗിച്ചു വരുന്നു. ഈ കേന്ദ്രത്തിലെ അഗ്രോ പാർക്കിന് സമീപമായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു അതിഥി മന്ദിരവും പ്രവർത്തിച്ചു വരുന്നു. ഗുണമേന്മയുള്ള പച്ചക്കറി വിത്തുകൾ, ഫലവൃക്ഷങ്ങൾ, സുഗന്ധവിളകൾ, അലങ്കാര ചെടികൾ, ഔഷധ സസ്യങ്ങൾ, കിഴങ്ങുവർഗ വിളകൾ തുടങ്ങിയവയുടെ നടീൽ വസ്തുക്കൾ, പഴം പച്ചക്കറി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയെല്ലാം വിറ്റഴിക്കുന്നത് ഇവിടുത്തെ വിപണന കേന്ദ്രത്തിലൂടെയാണ്. കശുമാവ് ഗവേഷണത്തിലൂടെ ശ്രദ്ധേയമായ ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രം വൈവിധ്യമാർന്ന ഒട്ടേറെ ഗവേഷണത്തിലൂടെ കർഷകർക്ക് ആവശ്യമായ നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുന്നതിലൂടെ മലപ്പുറം ജില്ലയുടെ കാർഷിക സമ്പൽ സമൃദ്ധിക്ക് മികച്ച സംഭാവനകളാണ് നൽകി വരുന്നത്.